ഇന്ന് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലാണുള്ളത്. നമ്മളൊരു ഫുഡ് സ്പോട്ട് തേടി ഇങ്ങനെ പോവുകയാണ്. തേടി പോവല്ല, ശരിക്കും നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം തന്നെ, ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഷാപ്പാണ്. വെണ്ടക്കാല ഷാപ്പ് എന്ന് പറയും. ഇപ്പൊ റീസെന്റ് ആയിട്ട് വീണ്ടും കുറേ പരസ്യങ്ങളും കാര്യങ്ങളും വെണ്ടക്കാല ഷാപ്പിന്റെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, കണ്ട വീഡിയോസിൽ നല്ല കിടിലം ഒരു സ്പോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഫാമിലിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് കയറിയിട്ടുണ്ട്. റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഏകദേശം ഇനി ഒരു 2 കിലോമീറ്റർ ഷാപ്പിലേക്ക് ഉള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് കയറിയ റോഡ് ചെറുതായിരുന്നു. അല്ലെങ്കിൽ കയറി അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് റോഡിന് വീതി കൂടി. കുഴപ്പമില്ല. പ്രധാനമായിട്ടും ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിലൊക്കെ ഒരു കട, നമ്മളെ മാന്നാറ് മാത്രം കുറച്ച് കടകൾ തുറന്നിരിക്കുന്നത് കണ്ടുള്ളൂ. വേറെ എങ്ങും കടകളൊന്നുമില്ല. നമ്മള് ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് 4 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നോക്കാം, 4 കോടി. ഓ, അപ്പൊ ഇതാണ്. അപ്പൊ ഇത് 4 കോടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് പോണ്ടത്. 4 കോടി കൊള്ളാം. ലെഫ്റ്റ് പോയി നമ്മുടെ ഏകദേശം എത്താറായി. ഇനി കേട്ടല്ലോ, 400 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാല് നമ്മുടെ സ്ഥലം എത്തി. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശരിക്കും ഒന്നരണ്ട് അടുത്ത് നമുക്ക് വഴി തെറ്റി. മാപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതിനുശേഷമാണ് മാപ്പ് ഇട്ടത്. മാപ്പ് ഇട്ട് ഇപ്പൊ ഓക്കെ ആണ്. വെണ്ടക്കാല നമ്മള് എത്തിക്കഴിഞ്ഞു. ഇത് തന്നെ വെണ്ടക്കാല ഷാപ്പ് എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് അകത്ത് കയറി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. കം ഓൺ ഫ്രണ്ട്സ്. കട്ടിയില്ല ഷാപ്പിലെത്തി. വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഈ ഒരു എന്താ പറയുന്നത്, ഇത് പറയുന്നത് ചെയർ, ആടുന്ന ചെയർ അത്ര എനിക്ക് ഓർമ്മ വരുന്നുള്ളു. അപ്പൊ ഇതിലൊന്ന് ആടിയതിന് ശേഷം നമുക്ക് ഷാപ്പിൽ കയറി ആടാം. ഓക്കെ, നമുക്ക് എന്തായാലും കുറെ ഹട്ടുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഹട്ടിൽ സ്ഥാനം ഉറപ്പിക്കാം. വാ, അങ്ങനെ നമ്മള് ഈ ക്യാബിനിൽ ഇരിക്കാവുന്ന എല്ലാ ക്യാബിനും ഒരേ സൈസ് തന്നെയാണ്. അപ്പം ഇത് ഇതിനെക്കാട്ടി കുറിച്ച് അതിനകത്തുണ്ട്. അപ്പം അതിനകത്ത് പോവാം. പാ, അവിടെ കേട്ടാ നമ്മളൊന്ന് സെറ്റിലായി. ചെറിയ കൊള്ളാം, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. ഷാപ്പിൽ എ സി ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് കൊള്ളാം, ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി, ആദ്യമായിട്ട് തന്നെ കാണുന്നത്. കൊള്ളാം. കരിമീൻ മപ്പാസ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ നമുക്ക് ഇനി ഓർഡർ ചെയ്യുക എന്നുള്ളൊരു മഹാസംഭവമാണ്. ഞാൻ ഇത്തവണ ബീഫ് ഫ്രൈ ഒക്കെ ഒഴിവാക്കാൻ വിചാരിക്കും. എല്ലാ വീഡിയോയിലും നമ്മൾ ബീഫ് ഫ്രൈ അത് ആൾക്കാർക്ക് കണ്ട് കണ്ട് തന്നെ മടുത്തിട്ടുണ്ടാവും. നമുക്കിവിടെ എന്തൊക്കെ വെറൈറ്റി ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹട്ടുകളൊക്കെ കാണാമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഹട്ടിൽ നിലയുറപ്പിക്കണം. അടിപൊളി ലൊക്കേഷനാണ്, നല്ല ശാന്തമായ ഏരിയ. അപ്പൊ ഞാൻ ദേ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. ശരിക്കും ഇത് കൊള്ളാം. എ സി ഉള്ള റൂം, ഫാൻ ഉണ്ട്, എ സി ഉണ്ട്. എ സി എനിക്ക് ഓഫ് ചെയ്തിട്ടേക്കാണെന്ന് തോന്നുന്നു. വേണം പറഞ്ഞാൽ ഓൺ ചെയ്യുമായിരിക്കും, പക്ഷേ എ സിയിലൂടെ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ കാറ്റൊക്കെ കൊണ്ടുവേണമല്ലോ.
ഇരിക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കപ്പ, പൊറോട്ട, അപ്പം, മൂന്ന് ഫിഷ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വാളക്കറിയുണ്ട്, വരാൽ വറുത്തതുണ്ട്, പറഞ്ഞപ്പോൾ തന്നെ വയലിൽ കപ്പലോടുന്നു. പിന്നെ എന്തോ ഒന്നുകൂടെ പറഞ്ഞു, വരുമ്പോൾ കാണാം, ഞാൻ വിട്ടുപോയി എന്താ പറഞ്ഞതെന്ന്. അപ്പം നമുക്ക് ഇനി ഫുഡ് ആസ്വദിക്കാം. നമ്മുടെ ഫുഡ് വരുന്നുണ്ട്, നമുക്ക് ഇനി ഫുഡിലേക്ക് കടക്കാം. പൊറോട്ട, ഇത് എന്തോ എന്താണ്, വറ്റക്കറി, കപ്പ, അങ്ങനെ ഓരോന്ന് ടേസ്റ്റ്. കപ്പയിൽ നിന്നും തുടങ്ങാം. കപ്പയും അപ്പവും ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് കപ്പ എടുത്ത്, ദേ കപ്പ എടുത്തു, നല്ല ചൂടുണ്ട്. മീൻകറിയുടെ കളറ് കണ്ടിട്ട് തന്നെ എൻ്റെ ദൈവമേ വയല്. വറ്റക്കറിയാണ്, വറ്റക്കറി. നേരത്തെ ഞാൻ വാള എന്നാണ് പറഞ്ഞത്, വറ്റക്കറിയാണ്. ആദ്യം നമുക്ക് കപ്പയും മീൻചാറും മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആ നല്ല ഷാഫിലെ കറികൾ എപ്പോഴും ഈ പുളിയൊക്കെ നല്ല പുളിയും എരിവുമായിരിക്കും, നല്ല അടിപൊളി പുളിയും എരിവും. സഹിക്കാൻ പറ്റുന്നുണ്ട് സഹോ. നല്ല അപ്പം കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പവും നല്ല ചൂടാണ് ഗൈസ്. അപ്പവും മീൻചാറും ഒന്ന് കഴിച്ചു നോക്കാം. നമ്മള് മീനും കൂട്ടി അപ്പം ഒന്ന് ട്രൈ ചെയ്യണം. ബാക്കിയുള്ള സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. വരാല് ഫ്രൈ, അങ്ങനെ നമ്മുടെ രണ്ട് പ്രധാന സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ജയകൃഷ്ണൻ ശ്രീകുമാർ പറഞ്ഞ കൂട്ട് ഇത് ചിരിച്ചു പോയിട്ടിരിക്കുന്ന വരാല്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല ചൂട്. ഇവിടെ അടുത്ത് പിടിച്ചപ്പോൾ തന്നെ കയ്യിൽ ചൂടായിരിക്കും. മീൻ മോളാണ്, നമുക്കൊന്ന് തുറന്നു നോക്കാം. കറിവേപ്പില കേട്ട് അടിപൊളിയല്ലേ. ആ മസാല ഉണ്ടോ, കിട്ടില്ല അല്ലേ. അങ്ങനെ നമ്മുടെ വരാല് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് വരാല്. ഇപ്പൊ അങ്ങോട്ട് വറുത്തെടുത്തതേ ഉള്ളൂ. ദേ നോക്കിക്കോ, ഒരു രക്ഷയില്ല കേട്ടോ. ആ കുരുമുളക് പൊടിയും ആ മസാലയുടെ ഒരു ടേസ്റ്റും വാവ്, കിടില. അങ്ങനെ നമുക്ക് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ട്രൈ ചെയ്യാം. കരിമീൻ പൊള്ളിച്ചത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്, അടിപൊളിയാണ്. ഓഹോ, ചൂട് 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 ചൂട്. നല്ല ചൂടാണ് ഗൈസ്. എങ്ങനെയാ കുറച്ച് കിട്ടി,
ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. ഇങ്ങനെ ഒരു പൊള്ളിച്ച മീൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ഉള്ളിയുടെയും ഓ നല്ല ചൂടാണ് ഗൈസ്. ഒന്ന് തണുത്തില്ലെങ്കിൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് മുള്ളു നോക്കണം, മസാല നോക്കണം. ഇനി നമുക്ക് പൊറോട്ടയ്ക്കകത്ത് ചില മീറ്റാർ ഒന്ന് ട്രൈ ചെയ്യാം. ശകലം വരാലിനെ പൊറോട്ടയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. പൊറോട്ടയ്ക്ക് പക്ഷേ ഇതിൽ കൊണ്ടുവച്ച നേരത്തെ അപ്പത്തിന്റെ കൂടെ തന്നെ പൊറോട്ട വന്നായിരുന്നു, അതുകൊണ്ടായിരിക്കും ചൂടങ്ങ് പോയി. വരാല് പിന്നെ പച്ചക്കറി പൊറോട്ട പൊറോട്ടയുടെ കൂടെ നമുക്കറിയാലോ, ബീഫ് മാത്രമല്ല പൊറോട്ടയുടെ കൂടെ എന്തും എന്തും പോകും. പണ്ടൊക്കെ സാമ്പാർ ഒഴിച്ച് പൊറോട്ട കഴിച്ചിട്ടുണ്ട്. നമ്മള് കരിമീൻ പൊള്ളിച്ചതും ആ മസാലയും ഈ സൈഡിൽ കുറച്ച് പൊറോട്ട. ദൈവം ഈ ചൂട് ഇതുവരെ പോയില്ല കേട്ടോ. ഇവിടെ മീൻചാറില്ല, അപ്പം നമ്മളതും ഈ കരിമീൻ കൂടെ മൊത്തത്തിലൊന്ന് തിന്നോക്കാം അല്ലേ. അടിപൊളി കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ല, സൂപ്പർ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ വരാല് കഴിച്ചു, കരിമീൻ കഴിച്ചു, വറ്റക്കറി കഴിച്ചു, എന്തായാലും കുറച്ച് ഭാഗം കൂടെ വയറിൽ ഫ്രീ ഉണ്ട്. നമുക്ക് കൊഞ്ച്, അതായത് കൊഞ്ച് ചെമ്മീൻ, ചെമ്മീൻ എന്ന് പറയുന്നതാണല്ലോ നല്ലത്. ചെമ്മീനും ഒരപ്പം കൂടെ പറഞ്ഞു, അപ്പം കൂട്ടി ഒരു ചെമ്മീനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി റോസ്റ്റ് കേട്ടോ. അതിനും നല്ല എരിവുണ്ട്. നല്ല എരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എരിവെന്നല്ല, ആവശ്യത്തിനുള്ള എരിവുണ്ട്. ഈ സൈസിലുള്ള ചെമ്മീനാണ്. ശരിക്കും ഒരു ഒരു ചെറു ചെവിയോ ഒന്നുമില്ല, ഒരു എല്ലാ ഫിഷും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്താണ് ചെയ്തേക്കുന്നത്. സൂപ്പർ ടേസ്റ്റ്. കഴിച്ചിട്ട് കഴിച്ചിട്ട് മതിയാവുന്നില്ല, നീ അത്ര രുചി ഉണ്ടെന്നേ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ശരിക്കും ആ കരിമീൻ്റെ ടേസ്റ്റ്, അത് വേറെ എങ്ങനെ, ഞാൻ ഇത്രയും നാളായിട്ട് കരിമീൻ പൊള്ളിച്ചത് പലയിടത്തു നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് എവിടെയും വന്നിട്ടില്ല. ആ മസാല ഭയങ്കര സ്പെഷ്യലായിരുന്നു. മുളക് പൊടിയുടെയും ആയാലും നല്ല എന്താ പറയുക, കുത്തുന്ന ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ നല്ല മസാലയായിരുന്നു. വരാല് ഫ്രൈ കിടിലം, പിന്നെ അവസാനം വാങ്ങിച്ച കൊഞ്ച് റോസ്റ്റ്, അതും ഒരു രക്ഷയില്ലാത്ത കിടിലായിരുന്നു. അതേ നിങ്ങൾ ഇവിടുത്തെ തിരക്ക് കണ്ടോ, നമ്മൾ വന്നപ്പോൾ കാറുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പം മൊത്തം കാറുകളായി, നല്ല തിരക്കായി. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ അല്ലേ, തിരക്ക് കൂടി കൂടി വരുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ തിരിച്ച് കരുനാഗപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.